നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫിഫ്ത്ത് സെമസ്റ്റർ ഓപ്പൺ കോഴ്സ് ആയിട്ടുള്ള ഫിസിക്സിലെ എനർജി ഫ്രം ബയോമാസ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. അപ്പോൾ അതിൽ നമ്മുടെ പേപ്പറിൻ്റെ പേര് നോൺ കൺവെൻഷണൽ എനർജി സോഴ്സസ് ആണ്. നമ്മൾ ഓൾറെഡി രണ്ട് ചാപ്റ്റേഴ്സിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റിൽ പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് എനർജി ഫ്രം ബയോമാസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ വളരെ സോർട്ട് ഔട്ട് ചെയ്തിട്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് എനർജി ഫ്രം ബയോമാസ്, വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്ററാണ്. അപ്പോൾ എന്താണ് ഒരു ബയോമാസ് എന്ന് പറഞ്ഞാൽ, ബയോമാസ് ഈസ് എൻ ഓർഗാനിക് മാറ്റർ പ്രൊഡ്യൂസ്ഡ് ബൈ പ്ലാന്റ്സ് ബോത്ത് ടെറസ്ട്രിയൽ ആൻഡ് അക്വാറ്റിക് ആൻഡ് ദെയർ ഡെറിവേറ്റീവ്സ്. അതിൽ ഏതൊക്കെ വരുന്ന ഫോറസ്റ്റ് ക്രോപ്പ്, റെസിഡ്യൂസ്, എനിമൽ മാനർ എല്ലാം വരും. സോളാർ എനർജിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ബയോമാസിൻ്റെ ഡെറിവേറ്റീവ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. കാരണം എന്താണ്, ബയോമാസസ് റിസോഴ്സസ് നമുക്ക് അധികം കിട്ടുന്നത് പ്ലാന്റ്സ് നിന്നാണ്. ഈ പ്ലാന്റ്സ് വളരണമെങ്കിൽ എന്ത് വേണം, അവിടെ എനർജി, ലൈറ്റ് എന്നുള്ള എനർജി യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്, ലൈറ്റ് എനർജി യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സോളാർ എനർജി എന്ത് ചെയ്യാം, ഇതിനൊരു ഡെറിവേറ്റീവ് ആയിട്ട് പറയാം. അപ്പോൾ അതിൻ്റെ ഡയഗ്രാം വരുമ്പോൾ എന്താ വരിക, സോളാർ എനർജി ഫോട്ടോസിന്തസിസ് വഴി ബയോമാസിലേക്ക് വരും. ബയോമാസ് എന്തായിട്ട് മാറും, എനർജിയായിട്ട് മാറും. പിന്നെ അതിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു 3 മാർക്കിൻ്റെ ചോദ്യമാണ്, എന്താണ് ഒരു ലോഡിംഗ് റേറ്റ് എന്ന് പറഞ്ഞാൽ. ലോഡിംഗ് റേറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ എമൗണ്ട് ഓഫ് റോ മെറ്റീരിയൽ ഫെഡ് ടു ദ ഡൈജസ്റ്റർ പെർ ഡേ പെർ യൂണിറ്റ് വോളിയം. അതായത് ഇപ്പോൾ ഒരു ബയോഗ്യാസ് പ്ലാന്റ് പോലത്തെ ഒരു പ്ലാന്റിൽ നമ്മൾ എത്ര സാധനങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇടുന്നുണ്ട്, ആ ഡൈജഷൻ ടാങ്കിലേക്ക് എത്ര എമൗണ്ട് മെറ്റീരിയൽ ഇടുന്നുണ്ട്, അതിൻ്റെ കണക്കിനാണ് നമ്മൾ എന്ത് പറയുക, ലോഡിംഗ് റേറ്റ് എന്ന് പറയാം. സാധാരണ ഒരു സീവേജ് ട്രീറ്റ്മെൻറ്റിൽ യൂസ് ചെയ്യുക 0.5 to 1.6 kg ആണ്. നെക്സ്റ്റ് എന്താണ് ടോക്സിസിറ്റി എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ഡൈജഷൻ കഴിഞ്ഞിട്ടുണ്ടാവുന്ന സ്ലറി, ഒരു ബയോഗ്യാസ് പ്ലാന്റിൻ്റെ ഡൈജഷനൊക്കെ കഴിഞ്ഞ് അതിൽ ലാസ്റ്റ് വരുന്ന സ്ലറിയിൽ എന്ത് ചെയ്യും, കുറച്ച് നേരം വെച്ചാൽ അവിടെ എന്താണ്, കുറച്ച് നേരം വെച്ചാൽ എന്ത് ചെയ്യും, ടോക്സിക് മൈക്രോ ഓർഗാനിസംസിന് എന്ത് ചെയ്യും, അത് ടോക്സിക് ആയിട്ട് മാറാൻ തുടങ്ങും. അതിനാണ് നമ്മൾ എന്ത് പറയുക, ടോക്സിസിറ്റി എന്ന് പറയുന്നത്. അതെന്ത് ചെയ്യും, ഫെർമെൻറ്റേഷൻ റേറ്റിനെ കുറയ്ക്കും. അതിന് കാരണം എന്താണ്, കാൽഷ്യം, മഗ്നീഷ്യം പോലുള്ള ട്രേസസ് എലമെൻറ്റ്സ് എന്ത് ചെയ്യാണ്, അതിൽ ലാർജ് കോൺസെൻട്രേഷനിൽ വരികയാണെങ്കിൽ മാത്രമേ ഇത് സംഭവിക്കുള്ളൂ. ഇനി എന്താണ് ഒരു ഫോട്ടോസിന്തസിന് വേണ്ട നെസസറി കണ്ടീഷൻ എന്നാണ് പറയുന്നത്. ഫസ്റ്റ് വേണ്ട സാധനം എന്താണ്, ലൈറ്റാണ്. അപ്പോൾ ലൈറ്റ് സാധാരണ 400 to 700 angstrom നമ്മുടെ എന്ത് ചെയ്യുക, ഫോട്ടോസിന്തസിന് വേണ്ടിയിട്ട് ഒരു ലീഫിലേക്ക് വന്ന് പതിക്കുന്നത്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു റേഞ്ച് നമ്മൾ യൂസ് ചെയ്യുന്നില്ല, വളരെ കുറച്ച് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, പ്ലാന്റ്സ് അബ്സോർബ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അവരുടെ റേഞ്ചിന് നമ്മൾ എന്താ പറയുക, PAR എന്നാണ് പറയുക, ഫോട്ടോസിന്തറ്റിക്കലി ആക്റ്റീവ് റേഡിയേഷൻ. ആ ഒരു ലിമിറ്റിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യും, ഫോട്ടോസിന്തസിൻ്റെ എഫിഷ്യൻസി 5% വഴി എന്ത് ചെയ്യും, കൂടും. നെക്സ്റ്റ് വരുന്ന ഫാക്ടർ എന്താണ്, CO2 കോൺസെൻട്രേഷൻ, കാർബൺ ഡയോക്സൈഡിൻ്റെ കോൺസെൻട്രേഷൻ. ഒരു ഫോട്ടോസിന്തസിൻ്റെ പ്രൈമറി മെറ്റീരിയലായിട്ട് നമുക്ക് എന്ത് പറയാം, കാർബൺ ഡയോക്സൈഡിനെ പറയാം. മെയിനായിട്ട് 3 sources ആണ് എന്ത് വരിക കാർബൺ ഡയോക്സൈഡിനുള്ളത്. ഒന്നെന്താണ്, എനിമൽ റെസ്പിറേഷൻ, അതായത് നമ്മളടങ്ങുന്ന ജന്തുലോകങ്ങളിൽ റെസ്പർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഓക്സിജൻ ഇൻടേക്ക് ചെയ്യും, കാർബൺ ഡയോക്സൈഡിനെ എന്ത് ചെയ്യും, പുറത്തേക്ക് കളയും ചെയ്യുന്നു. നെക്സ്റ്റ് എന്ത് പറയാം, കമ്പഷൻ ഓഫ് ഫ്യൂവൽസ്, ഫ്യൂവൽസ് ബേൺ ചെയ്താൽ കാർബൺ ഡയോക്സൈഡ് ഉണ്ടാകുന്നു. പിന്നെ ഓർഗാനിക് മാറ്റർ ഡീക്ക് നടക്കുന്ന സമയത്ത് ഒന്നുണ്ടാവും, കാർബൺ ഡയോക്സൈഡ് ഉണ്ടാകുന്നു. നെക്സ്റ്റ് ഫാക്ടറാണ് എന്ത്, ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ ഈസ് റെസ്ട്രിക്റ്റഡ് ടു ദ ടെമ്പറേച്ചർ റേഞ്ച് വിച്ച് മേ ബി ടോളറേറ്റഡ് ബൈ പ്രോട്ടീൻസ്. അത് ഓരോ ലീഫിലും അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് അവിടുത്തെ ടെമ്പറേച്ചർ. ചിലത് ഹൈ ടെമ്പറേച്ചർ വേണം, ചിലവർക്ക് എന്ത് മതി, ലോ ടെമ്പറേച്ചറായാലും നടക്കും ഫോട്ടോസിന്തസിസ്. നെക്സ്റ്റ് വരുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ബയോഗ്യാസ് പ്ലാന്റ്സ് ആണ്. ഫസ്റ്റ് വരുന്നത് കണ്ടിന്യൂസ് ആൻഡ് ബാച്ച് ടൈപ്പ്. ഞാൻ എല്ലാം ഓരോന്നും ഡിസ്കസ് ചെയ്യുന്നില്ല, നോട്ട്സ് എന്ത് ചെയ്തിട്ടുണ്ട് സ്ക്രീനിൽ നോക്കിയിട്ട് എഴുതുക. പിന്നെ നമുക്ക് തന്നെ സ്വന്തമായിട്ട് ലാംഗ്വേജിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ബയോഗ്യാസ് പ്ലാന്റ് ഒക്കെ. എന്നാലും അതിലുള്ള ചില ടേംസ് എന്ത് ചെയ്യുക, ഒന്ന് കോട്ട് ചെയ്ത് വെക്കുക. ഇതിൽ 5 mark സെക്ഷനിൽ ചോദിക്കാൻ സാധ്യത ഉള്ളത് ഇതേപോലെ ഫിക്സ്ഡ് ഡോം ഡൈജസ്റ്റർ, അതേപോലെ ഫിക്സ്ഡ് ഡ്രം ഡൈജസ്റ്റർ. ഇതാണ് 5 mark ലെവലിൽ ചോദിച്ചു കാണുന്ന ഒരു ചോദ്യങ്ങൾ. അപ്പോൾ ഇത് കുറച്ച് ഇമ്പോർട്ടൻറ്റ് നൽകിയിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക.
അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ലാസ്റ്റ് ഫ്ലോട്ടിംഗ് ഡ്രം ഡൈജസ്റ്റർ, ഇതും 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുള്ളതാണ്. ചിലപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് ആയിരിക്കും ചോദിക്കുക. എന്തായാലും ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കാണുന്ന ചോദ്യങ്ങളാണ് ഇത് രണ്ടും. അതിൻ്റെ അഡ്വാൻറ്റേജസ് ഡിസ്അഡ്വാൻറ്റേജസ് അത്രയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിന് ഒരു പാർട്ട് വീഡിയോ കൂടി ഉണ്ടായിരിക്കും.